ി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്റെ കുടുംബാംഗങ്ങളെ ഇന്നത്തെ ശുഭദിനം നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കുള്ള ദിനമാണ് അതുപോലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം മുഴുവൻ കഠിന പ്രയത്നം ചെയ്തവർക്കായി തൂക്കുകയറിൽ പിടഞ്ഞപ്പോഴും ഭാരതമാതാക്കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കായി സമർപ്പിക്കുന്ന അവരെ ഓർമ്മിക്കുന്ന പുണ്യദിനമാണ് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു വിശ്വസിക്കാനുള്ള അവസരം ഒരുക്കി നൽകിയത് അവരാണ് ഈ രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുന്നു ഈ മഹാന്മാരോടുള്ള നമ്മുടെ ആദരവ് രേഖപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും രാഷ്ട്രനിർമ്മാണത്തിനു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ദേശത്തെ ഉയർച്ചയിലേക്ക് നയിക്കാനായി നിരന്തരം പരിശ്രമിക്കുന്ന കർഷകർ സൈനികർ യുവാക്കൾ നമ്മുടെ അമ്മമാർ സഹോദരിമാർ ദളിതർ പീഡിതർ ചൂഷിതർ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ടവർ അവരെല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിഷ്ഠയും ജനാധിപത്യത്തിനോടുള്ള ആദരവും ലോകത്തിന് പ്രേരണാദായകമാണ് ഞാനിന്ന് ഇത്തരത്തിലുള്ള എല്ലാവരെയും ആദരപൂർവ്വം നമസ്കരിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളിലുമായി പ്രകൃതി ദുരന്തങ്ങൾ കാരണം നമ്മുടെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു രാജ്യം വിവരിക്കാനാകാത്ത വിധമുള്ള പ്രയാസങ്ങൾ നേരിടുന്നു ഇന്ന് ഞാൻ അവരെല്ലാവരോടും എൻ്റെ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു ഞാൻ അവരെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യം ദുഃഖത്തിൻ്റെ വേളകളിൽ അവരോടൊപ്പമുണ്ട് എന്നതാണ് എൻ്റെ പ്രിയ നാട്ടുകാരെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ നാളുകളെ പറ്റിയൊന്ന് ഓർത്തുനോക്കാം നൂറ്റാണ്ടുകളായുള്ള അടിമത്തത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പലവിധ സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയത് യുവാക്കളാകട്ടെ മുതിർന്നവരാകട്ടെ സ്ത്രീകളാകട്ടെ ആദിവാസികളാകട്ടെ എല്ലാവരും അടിമത്തത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന് ചരിത്രം സാക്ഷിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യം നാം ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്തിലെ പല ആദിവാസി മേഖലകളിലും സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു പ്രിയമുള്ളവരെ അടിമത്തത്തിൻ്റെ ഇത്രയും നീണ്ട കാലയളവ് അസഹ്യമായ യാതനകൾ സാധാരണ ജനങ്ങളുടെ വിശ്വാസം തകർക്കുന്ന അനേകം പ്രവൃത്തികൾ അക്കാലമെല്ലാം നടന്നെങ്കിലും ആ നാളുകളിൽ തന്നെ നാൽപ്പത് കോടി ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പോലും ആ കരുത്ത് കാണിച്ചു ഒരു സ്വപ്നം മുന്നിൽ കണ്ട് നടക്കാൻ തുടങ്ങി ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറി അവർക്കൊരേ സ്വരമായിരുന്നു ഒരേ സ്വപ്നമായിരുന്നു ഭാരതത്തെ സ്വതന്ത്രമാക്കണമെന്ന ലക്ഷ്യം അന്നത്തെ നാൽപ്പത് കോടി ജനങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നമ്മുടെ സിരകളിൽ അവരുടെ രക്തമാണ് അവരാണ് നമ്മുടെ പൂർവികർ കേവലം ആ നാൽപ്പത് കോടി ജനങ്ങൾ ആഗോള ശക്തിയെ വേരോടെ പിഴുതെറിഞ്ഞു അടിമത്തത്തിൻ്റെ ചങ്ങലയെ പൊട്ടിച്ചെറിഞ്ഞു ആ പൂർവികരുടെ പിൻതലമുറക്കാരായ നാം ഇന്ന് നാനൂറ്റി നാൽപ്പത് കോടിയായി വർധിച്ചിരിക്കുന്നു ആ നാൽപ്പത് കോടിക്ക് അടിമത്തത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ കഴിഞ്ഞെങ്കിൽ ആ നാൽപ്പത് കോടി സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് ഭാരത സ്വാതന്ത്ര്യം സഫലമാക്കാനായെങ്കിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം നൂറ്റി നാൽപ്പത് കോടി സഹോദരങ്ങൾ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ മുന്നേറുകയാണെങ്കിൽ തോളോട് തോൾ ചേർന്ന് മുന്നേറുകയാണെങ്കിൽ എത്ര കഠിനമായ വെല്ലുവിളിയായാലും ലക്ഷ്യത്തിലേക്കെത്താൻ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവയെല്ലാം അതിജീവിച്ച് നാം സമൃദ്ധ ഭാരതം കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും നാം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതമെന്ന ലക്ഷ്യം നേടുക തന്നെ ചെയ്യും നാൽപ്പത് കോടി ജനങ്ങൾക്ക് അവരുടെ പുരുഷാർത്ഥത്താൽ അവരുടെ സമ്പൂർണ്ണ സമർപ്പണത്താൽ അവരുടെ ബലിയർപ്പണത്താൽ സ്വതന്ത്ര ഭാരതത്തെ സൃഷ്ടിക്കാനായെങ്കിൽ നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് അതേ അർത്ഥത്തിൽ സമൃദ്ധ ഭാരതവും കെട്ടിപ്പടുക്കാൻ കഴിയും പ്രിയമുള്ളവരെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധരായിരുന്ന ജനങ്ങൾ ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ ഇന്ന് രാജ്യത്തിനായി പ്രതിബദ്ധതയോടെ ജീവിക്കേണ്ട സമയമാണ് രാജ്യത്തിനായി മരിക്കാനുള്ള പ്രതിബദ്ധതയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുമെങ്കിൽ ദേശത്തിന് വേണ്ടി ജീവിക്കാനുള്ള പ്രതിബദ്ധതയ്ക്ക് നമ്മുടെ ഭാരതം സമൃദ്ധ ഭാരതമാക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നത് പ്രസംഗത്തിലെ വാക്കല്ല ഇതിനായി കഠിന പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ നാട്ടിലെ കോടിക്കണക്കിന് പൗരന്മാർ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനായി അത് പ്രാവർത്തികമാക്കാനായി അതിരില്ലാത്ത നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇതെന്നെ ഏറെ സന്തോഷവാനാക്കുന്നു ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങളാണ് അതിൽ പ്രതിഫലിക്കുന്നത് രാജ്യത്തെ യുവാക്കളാകട്ടെ മുതിർന്ന പൗരന്മാരാകട്ടെ ഗ്രാമീണരാകട്ടെ നഗരവാസികളാകട്ടെ കർഷകരാകട്ടെ തൊഴിലാളികളാകട്ടെ ആദിവാസികളാകട്ടെ ഗിരിവർഗ്ഗക്കാരാകട്ടെ വനങ്ങളിൽ താമസിക്കുന്നവരാകട്ടെ എല്ലാവരും രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ എന്നെ സന്തുഷ്ടനാക്കി ചിലർ ഭാരതത്തെ ലോകത്തിൻ്റെ സ്റ്റീൽ ക്യാപിറ്റലാക്കാനുള്ള നിർദ്ദേശം നൽകി ചിലർ ഭാരതത്തെ മാനുഫാക്ചറിൻ്റെ ഗ്ലോബൽ ഹബ്ബാക്കാനുള്ള നിർദ്ദേശം നൽകി ചിലർ യൂണിവേഴ്സിറ്റികളെ ഗ്ലോബലാക്കാനും ചിലർ മീഡിയയെ ഗ്ലോബലാക്കാനും നിർദ്ദേശം നൽകി ചിലർ യുവജനങ്ങളെ സ്കിൽഡ് ആക്കുന്നതിന് നിർദ്ദേശിച്ചു മറ്റു ചിലർ ഭാരതദേശത്തെ ജനതയെ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചു നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷ്യധാന്യം അതിനെ നാം ശ്രീ അന്നം എന്ന് വിളിക്കണമെന്ന് നിർദ്ദേശിച്ചു ആ സൂപ്പർ ഫുഡിനെ ലോകത്തിലെ ഓരോ തീന്മേശയിലേക്കും എത്തിക്കേണ്ട ആവശ്യകതയും ചൂണ്ടിക്കാട്ടി നമുക്ക് ലോകത്തിൻ്റെ പോഷണത്തിന് പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ട് ഭാരതത്തിലെ ചെറുകിട കർഷകരെയും നമുക്ക് ശാക്തീകരിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനേകം യൂണിറ്റുകളുണ്ട് അവയ്ക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് പലരും നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമം നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നതിലുള്ള ആശങ്ക പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ആവശ്യമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗ്രീൻഫീൽഡ് സിറ്റികൾ നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യകതയും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വർധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഭരണ നിർവഹണ മേഖലകളിൽ കപ്പാസിറ്റി ബിൽഡിങ്ങിനായി ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹിരാകാശത്തിൽ ഭാരതത്തിൻ്റെ ഒരു സ്പേസ് സ്റ്റേഷൻ എത്രയും വേഗം നിർമ്മിക്കണമെന്നത് ചിലരുടെ സ്വപ്നമാണ് ഭാരതത്തിൻ്റെ പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖകളെയും നമ്മുടെ ഔഷധ സസ്യങ്ങളെയും ഹോളിസ്റ്റിക് ആരോഗ്യ സംരക്ഷണ മേഖലയെയും ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മറ്റ് ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഭാരതത്തിൻ്റെ പരമ്പരാഗത ഔഷധങ്ങളെയും പരിചയപ്പെടുത്തി വെൽനസ് എന്ന രീതിയിൽ ഭാരതത്തെ വികസിപ്പിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ് ചിലരുടെ ആവശ്യം ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയായി ഭാരതം അതിവേഗം വളരണം എന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇത്തരത്തിൽ വിശാലമായി ചിന്തിക്കുമ്പോൾ മഹത്തായ സ്വപ്നങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഉന്നതമായ ലക്ഷ്യങ്ങൾ രൂപപ്പെടുന്നു നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിൽ കഴിഞ്ഞ കോടി വീടുകളിൽ വൈദ്യുതി എത്തിച്ചു ഇത് സാധാരണ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു സ്വച്ഛഭാരത് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ രാജ്യത്തെ മുൻപന്തിയിലെ ജനങ്ങളായാലും ഗ്രാമീണ ജനതയായാലും ദരിദ്ര ചേരികളിൽ വസിക്കുന്നവരായാലും ചെറിയ കുട്ടികളായാലും ഓരോ കുടുംബത്തിൻ്റെയും അകത്തളങ്ങളിൽ ശുചിത്വം നിലനിന്നു ശുചിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ജനങ്ങളിൽ നിരന്തരം ശുചിത്വ ബോധത്തെ വർദ്ധിപ്പിച്ചു ഇത് ഭാരതത്തിൻ്റെ ജനമനസ്സുകളിൽ പുതിയ ഊർജം നിറച്ചു രാജ്യത്തിന് മുന്നിൽ ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ പറയുകയാണ് ഇന്ന് നമ്മുടെ മൂന്ന് കോടി കുടുംബങ്ങൾക്ക് പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട് ജലജീവൻ മിഷൻ നടപ്പിലാക്കി പദ്ധതി പ്രകാരം പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശുദ്ധജലം പൈപ്പിലൂടെ ലഭിച്ചു ഇപ്പോൾ അത് പതിനഞ്ച് കോടി കുടുംബങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ആരാണ് ഇത്തരം പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിലെ മുൻനിരയിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിയിരുന്ന ഇത്തരം സൗകര്യങ്ങൾ താഴെ തട്ടിലുള്ളവർക്കും എനിക്ക് പ്രിയപ്പെട്ട ദളിതർ പീഡിതർ ചൂഷണവിധേയരായവർ ആദിവാസി സഹോദരങ്ങൾ ദരിദ്ര സഹോദരങ്ങൾ ഇത്തരം സൗകര്യങ്ങൾ കിട്ടാതെ ജീവിച്ചു വരികയായിരുന്നു എന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കഠിന പ്രയത്നമാണ് ചെയ്തത് അതുകാരണം നമ്മുടെ സമൂഹം മുഴുവൻ ഇവർക്ക് വേണ്ടി ഒന്നിച്ചു നാം വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നൽകി ഇന്നെനിക്ക് അതിൽ സന്തോഷമുണ്ട് സാമ്പത്തിക മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്നത് ഒരു പുതിയ മന്ത്രമായി മാറി ഓരോ ജില്ലയും തങ്ങളുടെ തനതുൽപ്പന്നത്തിന്റെ മഹിമയിൽ അഭിമാനം കൊണ്ടു ഇന്ന് ഒരു ജില്ല ഒരു ഉത്പന്നമെന്ന സാഹചര്യം ഒരുങ്ങി ഇപ്പോൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നമെന്നതിനെ എങ്ങനെ ജനം ഉൾക്കൊള്ളുമെന്നതിനെ പറ്റി പുതിയ ചിന്തകളുണ്ടായി അങ്ങനെ പുനരുൽപാദിത ഊർജ്ജം എന്ന കാഴ്ചപ്പാടുണ്ടായി ജി ട്വൻ്റിയിലെ മറ്റു രാജ്യങ്ങൾ ചെയ്തതിനേക്കാൾ ഭാരതത്തിന് ചെയ്യാൻ സാധിച്ചു ഭാരതം ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടിയും ഗ്ലോബൽ വാമിംഗ് ആശങ്കകളിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയും പരിശ്രമിച്ചു പ്രിയമുള്ളവരെ ഇന്നിത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ഭാരതത്തിൽ നിന്നും വിജയത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അന്യദേശക്കാർ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അഭിമാനം വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആ കൊറോണ കാലത്തെ എങ്ങനെ വിസ്മരിക്കും അതിവേഗത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിൽ ഭാരതം ഏറെ മുന്നിലായിരുന്നു ഭീകരവാദികൾ നമ്മുടെ ദേശത്ത് ഭീകരത വിതച്ചപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നമ്മുടെ സൈന്യം അവർക്ക് ഉചിതമായ മറുപടി നൽകുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ ധീരന്മാരായ ചെറുപ്പക്കാരുടെ ശിരസ് അഭിമാനത്താൽ ഉയർന്നു ഇത് നൂറ്റി കോടി ജനങ്ങളുടെ ആത്മവിശ്വാസവും അഭിമാനവും ഉയർത്തി പ്രിയമുള്ളവരെ ഈ കാര്യങ്ങൾക്കെല്ലാം സുചിന്തിതമായ പ്രവർത്തനങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും നേതൃത്വപാഠവവും ഇതിന് വേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഈ വക കാര്യങ്ങൾ നടപ്പാക്കുന്നതിനായി സമർപ്പിത ഭാവത്തോടെ പ്രവർത്തിച്ചു രാജ്യത്തിലെ ഓരോ പൗരനും ഈ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിനായി ജനങ്ങളെ സഹകരിപ്പിക്കുന്നതിൽ കാണിച്ച താൽപ്പര്യം ഫലപ്രാപ്തിയിലെത്തിയിരുന്നു എൻ്റെ പ്രിയ നാട്ടുകാരെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതം കഠിനമായ പരിതസ്ഥിതികളിലൂടെയാണ് കടന്നുപോയത് എന്ന കാര്യം നാം മറന്നുപോകരുത് ഇനിയും കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് ഈ പരിശ്രമങ്ങൾ അടുത്ത തലമുറ കണ്ടു പഠിക്കേണ്ടതാണ് നമ്മൾക്ക് അവസരം ലഭിക്കുകയും അതനുസരിച്ച് മുന്നേറാൻ സമയം കണ്ടെത്തുകയും ചെയ്തു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ ചോദ്യങ്ങൾ നമ്മുടെ ദേശത്തിൽ സ്റ്റാറ്റസ് പ്രശ്നം ഉയർന്നു വരുന്നത് ഇതിനുദാഹരണമാണ് നാം അതിനെ അതിജീവിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള മാനസിക വൈകൃതങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട് നമുക്ക് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറേണ്ടതുണ്ട് പലരും ചോദിക്കുന്നത് വരും തലമുറയ്ക്കായി നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നതാണ് എന്നാൽ സാധാരണ ജനങ്ങളുടെ ലക്ഷ്യം ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ മാറ്റത്തിനായുള്ള ആഗ്രഹമായിരുന്നു എന്നാൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ആരും തന്നെ ഉത്തേജനം നൽകിയില്ല അവരുടെ പ്രതീക്ഷകൾക്ക് ഉത്തേജനം നൽകിയില്ല അതിനാൽ അവർ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിതം തള്ളി നീക്കുകയായിരുന്നു അവർ ഒരു മാറ്റത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നാം ദരിദ്രരായിരുന്നെങ്കിലും ഇടത്തരക്കാരായിരുന്നെങ്കിലും വലിയ മാറ്റത്തെ അംഗീകരിക്കുകയും നമ്മുടെ ഇടയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗമായാലും നഗരവാസികളായാലും നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളായാലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് മാറ്റങ്ങളുടെ പാതയാണ് നാം സ്വീകരിച്ചത് ഞാൻ എൻ്റെ നാട്ടുകാരോട് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് മാറ്റങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ച് പറയാൻ ഒരു പക്ഷേ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നേക്കും എന്നാണ് ചെറിയ ഉദാഹരണം പറയാം ബാങ്കിംഗ് മേഖലയിൽ വരുത്തിയ മാറ്റം ഇപ്പോൾ ബാങ്കിംഗ് മേഖലയെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കാവുന്നതാണ് ഇതുവരെ യാതൊരു വികസനവും വിശ്വാസ്യതയും ഇല്ലാതെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ബാങ്കുകളെ ശാക്തീകരിക്കുന്നതിനായി ഈ മാറ്റം കാരണമായി തീർന്നു അങ്ങനെ നമ്മുടെ ബാങ്കുകൾ ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട കരുത്തുള്ള ബാങ്കുകളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു നമ്മുടെ ബാങ്കുകൾ ശക്തി പ്രാപിച്ചതോടെ ഫോർമൽ ഇക്കോണമിയുടെ ശക്തിയും വർദ്ധിച്ചു അങ്ങനെ ബാങ്കിംഗ് വ്യവസ്ഥ ശക്തമായതോടെ സാമാന്യ ജനതയുടെയും ഇടത്തരക്കാരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ബാങ്കിംഗ് മേഖല സഹായകമായി അവർക്ക് ഭവന വായ്പ ആവശ്യമായി വന്നാൽ വാഹന വായ്പ ആവശ്യമായി വന്നാൽ എൻ്റെ കൃഷിക്കാർക്ക് ട്രാക്ടറുകൾ വാങ്ങുന്നതിന് ലോൺ എടുക്കേണ്ടി വന്നാൽ എൻ്റെ ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പുകൾക്കായി ലോൺ എടുക്കേണ്ടി വന്നാൽ എൻ്റെ ചെറുപ്പക്കാർക്ക് പഠനാവശ്യങ്ങൾക്കായി വിദ്യാഭ്യാസ ലോൺ വേണ്ടി വന്നാൽ വിദേശത്ത് പോകുന്നതിന് ലോൺ വേണ്ടി വന്നാൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ബാങ്കുകൾക്ക് ലോൺ നൽകുന്നതിനുള്ള സാഹചര്യമൊരുങ്ങി എൻ്റെ മൃഗസംരക്ഷകർക്ക് മത്സ്യം വളർത്തുന്നവർക്ക് ഇന്ന് ബാങ്കുകളിൽ നിന്ന് അവർക്ക് ആവശ്യമായ ലോൺ ലഭിക്കുന്നു എൻ്റെ റെയിൽവേ തൊഴിലാളി സഹോദരങ്ങൾക്ക് ബാങ്കിൻ്റെ സഹായത്തോടെ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും വികസനത്തിൻ്റെ പുതിയ മേഖലകളിൽ എത്തിച്ചേരാനും കഴിഞ്ഞു എല്ലാ മേഖലയിലുള്ളവർക്കും ബാങ്കുകളുടെ സേവനവും സഹായവും ലഭ്യമാണ് പ്രിയമുള്ളവരെ ദൗർഭാഗ്യമെന്തെന്നാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ജനങ്ങൾക്ക് പഴയ രീതികളുടെ പിടിയിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞിരുന്നില്ല ജനങ്ങൾ സർക്കാരിനോട് ഇരന്നുകൊണ്ടേയിരുന്നു സർക്കാരിന് മുന്നിൽ ആവശ്യങ്ങൾക്കായി കൈനീട്ടിക്കൊണ്ടേയിരുന്നു ആരുടെയെങ്കിലും ശുപാർശയ്ക്കായി കാത്തുകൊണ്ടേയിരുന്നു ഇത്തരത്തിൽ ദയാവായ്പനായി കാത്തിരിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വന്നു എന്നാൽ ഇന്ന് നമ്മുടെ സർക്കാർ ഈ രീതി പാടെ മാറ്റിയിരിക്കുന്നു ഇന്ന് ഗവൺമെൻറ് അർഹതപ്പെട്ടവർക്ക് നീതി നൽകാനായി അവരവരുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് നമ്മുടെ സർക്കാർ സ്വയം ജനങ്ങളുടെ വീടുകളിലെ അടുക്കളയിൽ ഇന്ധനമായും കുടിവെള്ളമായും സേവനം എത്തിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ സർക്കാർ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ സർക്കാർ യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനായി വിവിധ പദ്ധതികൾ മുന്നോട്ട് വച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇതിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ പുതിയ പാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനായി പലവിധ നിയമങ്ങളും പലവിധ പോളിസികളും നിരന്തരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ പുതിയ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നു ആ വിശ്വാസം നിരന്തരം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഇരുപതിരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർ പത്തു വർഷം മുമ്പ് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ളവരായിരുന്നപ്പോൾ തുടങ്ങിയ ഈ മാറ്റം അവർ അവരുടെ കൺമുന്നിൽ കണ്ടതാണ് പത്തു വർഷത്തിനുള്ളിൽ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയുണ്ടായി അവരുടെ ആത്മവിശ്വാസത്തിന് പുതിയ ഊർജമുണ്ടായി പ്രതീക്ഷകൾ പുതിയ രാഷ്ട്രനിർമ്മിതിക്ക് കാരണമായി ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയുടെ അഭിമാനം വ്യാപിച്ചിരിക്കുകയാണ് ഭാരതത്തിനോടുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു ഇന്ന് ലോകത്തിൽ യുവാക്കൾക്ക് പുതിയ സാധ്യതകൾ തുറന്നിരിക്കുന്നു അന്വേഷിച്ചിട്ടും ലഭിക്കാതിരുന്ന അനേകം തൊഴിലവസരങ്ങൾ ഇന്നവർക്ക് ലഭ്യമായിട്ടുണ്ട് ഇന്നീ തൊഴിലവസരങ്ങൾ അവരുടെ വീട്ടുപാതിലിൽ വന്ന് മുട്ടുകയാണ് അവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ് പുതിയ സാഹചര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു എൻ്റെ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ മന്ദം മന്ദം മുന്നേറാനുള്ള താല്പര്യമല്ല അവർക്ക് ആ പഴയ ഇൻക്രിമെൻ്റൽ പ്രോഗ്രസിൽ വിശ്വാസമില്ല അവർ ഇപ്പോൾ കുതിച്ചുചാട്ടത്തിൻ്റെ മൂഡിലാണ് അവർ കുതിച്ചുചാട്ടത്തിലൂടെ പുതിയ പുതിയ സിദ്ധികൾ കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ തന്നെ ആദ്യമായി മുന്നിട്ടിറങ്ങി ഭാരതത്തിനായി ലക്ഷ്യം നേടും ആഗോള പരിതസ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലക്ഷ്യം നേടിയില്ല എന്നാണ് ഇത് നമ്മുടെ സുവർണ അവസരമാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയില്ല ഈ അവസരത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ അതായത് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തി നമ്മുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും സാക്ഷാത്കരിച്ച് മുന്നേറിയാൽ നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും നമ്മൾ യുഗങ്ങളായുള്ള തലമുറകളെ അതിജീവിച്ച് വന്നിരിക്കുന്നു ഇന്ന് ടൂറിസത്തിൻ്റെ മേഖലയിലായാലും എം എസ് എം ഇ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ഗതാഗത മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും ഓരോ മേഖലയിലും ആധുനിക രീതി രൂപപ്പെട്ടു വരുന്നു നമ്മൾ ലോകത്തിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസിനേക്കാളും മുന്നിലാണ് നമ്മൾ രാജ്യത്തിൻ്റെ പരിതസ്ഥിതികൾക്കനുസരണമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നു ഓരോ സെക്ടറും ആധുനികവൽക്കരിക്കേണ്ടതുണ്ട് അവയെ പുതുക്കേണ്ടതുണ്ട് ടെക്നോളജിയെ ഇതിനോടൊപ്പം ചേർത്തു വയ്ക്കേണ്ടതുണ്ട് ഓരോ സെക്ടറിലുമുള്ള നമ്മുടെ പുതിയ നിയമങ്ങൾ കാരണം ഈ മേഖലകളിലെല്ലാം പുതിയ പിന്തുണയും ശക്തിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പരിശ്രമങ്ങളും നമ്മുടെ മന്ദതയെ അതിജീവിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ മുന്നേറാനുള്ളതാണ് സ്വപ്നങ്ങൾക്ക് മുകളിലെത്തേണ്ടതാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തി വികസിപ്പിച്ച് മുന്നേറേണ്ടതാണ് ഇപ്പോൾ എത്രമാത്രം മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇന്ന് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ പത്തു വർഷത്തിനുള്ളിൽ നമുക്ക് പത്തു കോടി സഹോദരിമാർക്ക് അംഗത്വം നൽകാൻ കഴിയും പത്തു കോടി പുതിയ സഹോദരിമാർ നമുക്കിതോർത്ത് അഭിമാനിക്കാം ഇതിനർത്ഥം നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണ കുടുംബങ്ങളിലെ പത്തു കോടി സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായിരിക്കുന്നു സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായിരിക്കുന്നു എന്നതിനർത്ഥം അവർ കുടുംബകാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായക സ്ഥാനം നേടിയിരിക്കുന്നു എന്നതാണ് ഇത് വലിയൊരു സാമൂഹിക പരിവർത്തനത്തിന് കാരണമായിരിക്കുന്നു ഇക്കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതോടൊപ്പം എനിക്ക് ഇനിയും അഭിമാനിക്കാൻ വകയുണ്ട് ഈ സ്ത്രീകൾ ഇന്ന് ലോകം മുഴുവൻ അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിലെ സ്ത്രീകൾ ലോകത്തിലാകമാനം അവരുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സന്തോഷപ്രദമായ കാര്യം തന്നെയാണ് ഒരു വശത്ത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ലോകത്താകമാനം തങ്ങളുടെ യശസ്സ് വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ഭാരതത്തിൻ്റെ യശസ്സും വർദ്ധിപ്പിക്കുന്നു ഒരു വനിതാ സ്വയം സഹായ സംഘത്തിൻ്റെ ഭാഗമായി തീർന്ന് ഒരു കോടി സാധാരണ കുടുംബങ്ങളിലെ അമ്മമാരും സഹോദരിമാരും ലക്ഷാധിപതികളായി മാറിയിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതും അഭിമാനകരമായ നേട്ടമാണ് ഇപ്പോൾ സ്വയം സഹായ സംഘങ്ങൾക്ക് പത്ത് ലക്ഷം മുതൽ ഇരുപത്തിയാറ് ലക്ഷം വരെ രൂപ നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇതുവരെ ഒൻപത് ലക്ഷം കോടി രൂപ ബാങ്ക് വഴി നമ്മുടെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സഹായത്താൽ അവർക്കനേകം തൊഴിലുകൾ ഏറ്റെടുത്ത് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ പ്രിയ യുവാക്കളെ സ്പേസ് സെക്ടർ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ സാധ്യതയാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നാം സ്പേസ് സെക്ടറിൽ പല പരിഷ്കാരങ്ങളും വരുത്തി പല നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്ന ഈ മേഖലയെ അവയിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കിയിട്ടുണ്ട് ഇന്ന് നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ സ്പേസ് സെക്ടറിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്പേസ് സെക്ടർ ഭാരതത്തെ ഒരു ശക്തിശാലിയായ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നു അതോടൊപ്പം ഈ സെക്ടറിനെ ദീർഘവീക്ഷണത്തോടെ ശക്തിപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുന്നു ഇന്ന് പ്രൈവറ്റ് സെക്ടറുകളിൽ പ്രൈവറ്റ് റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെടുന്നു അത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് നിയമവും ലക്ഷ്യവും ശരിയാണെങ്കിൽ അതോടൊപ്പം പൂർണ്ണ സമർപ്പണത്തോടെ രാഷ്ട്രത്തിൻ്റെ നന്മ എന്ന മന്ത്രം മാത്രം മനസ്സിൽ സൂക്ഷിച്ച് മുന്നേറുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉറപ്പായും നമുക്ക് ലഭിക്കുമെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നമ്മുടെ നാട്ടിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഇതോടനുബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ നാം ഒരുക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് രാജ്യത്തിൻ്റെ വികസനത്തിനും കുതിച്ചുചാട്ടത്തിനും ഇടയാക്കിയിട്ടുണ്ട് എന്നതാണ് നാം രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് ആധുനിക മുഖം നൽകുന്നതിന് പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് നടത്തിയിട്ടുള്ളത് മറുവശത്ത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ദൂരീകരിക്കാനും അവരുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അത്ര തന്നെ ശ്രദ്ധ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് അഭൂതപൂർവ്വമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് റെയിൽവേ ആയാലും റോഡായാലും എയർപോർട്ടായാലും പോർട്ടായാലും ഗവൺമെൻറ് കണക്ടിവിറ്റി ആയാലും ഗ്രാമങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കുന്ന കാര്യമായാലും വനപ്രദേശങ്ങളിൽ സ്കൂൾ സ്ഥാപിക്കുന്ന കാര്യമായാലും ദൂരദൂര സ്ഥലങ്ങളിൽ ആശുപത്രികൾ സ്ഥാപിക്കുന്ന കാര്യമായാലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്ന കാര്യമായാലും ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ നിർമ്മിക്കുന്ന കാര്യമായാലും അറുപതിനായിരത്തിലധികം അമൃത് സരോവർ നിർമ്മിക്കുന്ന കാര്യത്തിലായാലും രണ്ട് ലക്ഷം പഞ്ചായത്തുകൾക്ക് ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എത്തിക്കുന്ന കാര്യത്തിലായാലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് നാല് കോടിക്ക് ദരിദ്രജനങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി നടപ്പാക്കിയിരുന്നു എന്നാൽ ഇന്ന് നാം മൂന്ന് കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ദൗത്യം ഏറ്റെടുത്ത് മുന്നേറുകയാണ് നമ്മുടെ കിഴക്കൻ ഭാരതം നമ്മളുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് അറിയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നാം ഉണ്ടാക്കിയ ഈ വലിയ മാറ്റം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് ഇതുവരെയും ആരും ശ്രദ്ധിക്കാതിരുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഗ്രാമങ്ങളിലെ ദളിതർക്കും പീഡിതർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും ചൂഷണത്തിന് വിധേയരായവർക്കും അകറ്റി നിർത്തപ്പെട്ടവർക്കും ആദിവാസികൾക്കും വനവാസികൾക്കും പർവ്വത പ്രദേശങ്ങളിൽ വസിക്കുന്ന ഗിരിവാസികൾക്കും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുമെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടുന്നതിനായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ നമ്മുടെ പശുപാലകരായ സഹോദരങ്ങളുടെ ജീവിതങ്ങൾ ഇവ മാറ്റുക എന്നത് ഒരു തരത്തിൽ സമഗ്രമായ വികസനത്തിനുള്ള ശ്രമമാണ് സർവതോമുഖമായ വികസനത്തിനായി പൂർണ്ണമായും നമ്മുടെ നിയമവ്യവസ്ഥയിലും ശൈലിയിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഇതിനുവേണ്ട വലിയ സംഭാവനകൾ നൽകാൻ യുവാക്കൾക്കാണ് അവസരമുള്ളത് അവർക്ക് പുതിയ പുതിയ മേഖലകളിൽ കാൽ വയ്ക്കുന്നതിനുള്ള സംഭാവനകൾ നൽകാൻ കഴിയും അതു വലിയ തൊഴിൽ സംരംഭമായി മാറും ഈ അവസരത്തിൽ ഏറ്റവും വലിയ തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത് നമ്മുടെ ജനനം അംഗസംഖ്യ കുറവുള്ള കുടുംബങ്ങളിലാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിയിരിക്കും അത്തരത്തിൽ ജനത രാജ്യത്തിനും രാജ്യം ജനതയ്ക്കും പരസ്പരം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് സർക്കാർ നിരന്തരം അതിനായി പരിശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം സ്വപ്നം കാണുന്ന എൻ്റെ ആഗ്രഹം സർക്കാർ എന്നത് ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ പ്രാപ്യമാകുന്ന ഒന്നായിരിക്കണം എന്നതാണ് എവിടെയാണോ സർക്കാരിൻ്റെ ആവശ്യമുള്ളത് അവിടെ അത് ലഭിച്ചില്ലെങ്കിൽ അത്തരം അവസരങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ പോലും നാം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് നാം ചെറിയ ആവശ്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ദരിദ്ര കുടുംബങ്ങളിലെ വീടുകളിൽ അടുപ്പ് കത്തിക്കുന്നതിനായാലും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതിനായാലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഉദ്ദേശ്യത്തോടെ വൈദ്യുതി കുടിവെള്ളം ഗ്യാസ് എന്നിവ നൽകി തുടങ്ങി ഇന്നത് പൂർണതയിലേക്ക് എത്തുകയാണ് ഇന്ന് സാച്ചുറേഷൻ എന്നത് നൂറ് ശതമാനത്തിലേക്ക് അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന ആരോപണം നിലനിൽക്കുന്നില്ല സാച്വറേഷൻ എന്നതിനർത്ഥം വേർതിരിവ് ഉണ്ടാകുന്നില്ല എന്നതാണ് അതായത് സാച്ചുറേഷൻ എന്നാൽ എല്ലാവർക്കും വികസനം എല്ലാവരുടെയും വികസനം എന്ന മന്ത്രമാണത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല പരാതികളും ഫലപ്രദമായി ദൂരീകരിക്കാൻ കഴിഞ്ഞു നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്ക് തടസ്സമായി നിന്ന കാര്യങ്ങൾ ഉചിതമായി പരിഷ്കരിച്ചു ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ജനങ്ങൾക്ക് ജയിലിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള നിയമങ്ങൾ റദ്ദു ചെയ്തു ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തരാവകാശികളെന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട് നൂറ്റാണ്ടുകളായി നിലനിന്ന ക്രിമിനൽ നിയമങ്ങളെ നാം പരിഷ്കരിച്ചു ന്യായ സംഹിത എന്ന പേരിലെത്തിയ പുതിയ നിയമങ്ങൾ പണത്തിൻ്റെ പേരിലല്ല ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി എന്ന നിലയിൽ ന്യായവ്യവസ്ഥയെ പുനർനിർമ്മിച്ചു സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് എന്തെന്നാൽ ഞാൻ ഏതു പാർട്ടിയിലോ ഏത് സംസ്ഥാനത്തിലോ ആയിക്കൊള്ളട്ടെ മിഷൻ മോഡിൽ നല്ല ജീവിതത്തിനായി ഒത്തൊരുമിച്ച് മുന്നേറും എന്നതാണ് നമ്മുടെ ചെറുപ്പക്കാരോട് പ്രൊഫഷണൽസിനോട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾക്ക് നിരന്തരം കത്തെഴുതേണ്ടതാണ് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളായാലും പ്രാദേശിക ഭരണകൂടങ്ങളായാലും ഇന്ന് ജനങ്ങളോട് പ്രതിബദ്ധത ഉള്ളതിനാൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഉചിതമായ പരിഹാരം നൽകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാരിൽ നിന്ന് ജനങ്ങൾക്കനുകൂലമായ മാറ്റങ്ങൾ അനിവാര്യമാണ് സാധാരണ ജനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറുകയും അവയ്ക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും പൌരന്മാർക്ക് ഉചിതമായ രീതിയിൽ സമൂഹത്തിൽ സ്ഥാനം ലഭിക്കേണ്ടതുണ്ട് ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺ എന്നത് സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനമാണ് ആർക്കും അത് ലഭിച്ചില്ല എന്ന പരാതിക്ക് ഇടവരുത്തരുത് സർക്കാരിൻ്റെ ഗവേണൻസി ഡെലിവറി സിസ്റ്റം ബലപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പരിഷ്കരണത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും സംസ്ഥാനമോ ജില്ലയോ ആയ ചെറുതും വലുതുമായ മൂന്ന് ലക്ഷത്തോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് ലക്ഷത്തോളം യൂണിറ്റുകളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് വർഷത്തിൽ നിങ്ങൾ അതാത് തലങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റിയാൽ പ്രിയപ്പെട്ടവരെ ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ചുരുങ്ങിയ പക്ഷം ഒരു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നമുക്ക് പരിഷ്കരണം നടത്താൻ കഴിയും ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം പരിഷ്കരണങ്ങൾ നടത്താൻ കഴിയും അങ്ങനെയെങ്കിൽ സാധാരണ ജനങ്ങളുടെ വിശ്വാസം എത്രമാത്രം ഉയരും എന്ന് നമുക്ക് ഊഹിക്കാം അവരുടെ ശക്തി രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് എത്രമാത്രം സഹായകരമാകുമെന്നതും ഊഹിക്കാവുന്നതാണ് അങ്ങനെയായാൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എന്തുമാത്രം മാറ്റമുണ്ടാകുമെന്നും എത്ര മുന്നേറാനാകുമെന്നും ഊഹിക്കാവുന്നതാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എപ്പോഴും ചെറുതാകയാൽ പരിഹരിക്കാൻ എളുപ്പമാണ് പഞ്ചായത്ത് തലത്തിൽ തന്നെ അത് പരിഹരിക്കാവുന്നതാണ് ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെട്ടാൽ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ ഉയരങ്ങൾ കീഴടക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നമ്മുടെ നാട് പ്രതീക്ഷകൾ നിറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പുതിയ കഴിവുകൾ നേടാൻ ആഗ്രഹിക്കുന്നു പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ ഓരോ മേഖലയിലെയും പ്രവർത്തികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു അതിനായി ഓരോ മേഖലയിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു മാറുന്ന വ്യവസ്ഥിതിക്കനുസരിച്ച് പുതിയ പശ്ചാത്തല വികസനം ഒരുക്കേണ്ടതാണ് ഈ പുതിയ പശ്ചാത്തല വികസനത്തിന് ശക്തമായ അടിത്തറ ഒരുക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമതായി പൗരന്മാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഒരുക്കി നൽകേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഭാരതത്തിൽ എക്സ്പ്രഷണൽ സൊസൈറ്റിയുടെ നിർമ്മാണത്തിന് സഹായകമായിത്തീരും അതിൻ്റെ ഫലമായി സമൂഹം സ്വയം വികസിത ഭാരതമെന്ന വിശ്വാസം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രതീക്ഷകൾ അവരുടെ എക്സ്പ്രഷൻസ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഊർജം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി ഏകോപിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടന്നു വരുന്നു തൊഴിൽ മേഖലയിലെ പുതിയ റെക്കോർഡുകളുടെ കാലത്താണ് നാം പ്രവർത്തിക്കുന്നത് ഇന്ന് ഓരോ വ്യക്തിയുടെയും കഴിവുകൾ ഇരട്ടിയാക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ലോക സാഹചര്യങ്ങളിൽ ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ സംഭാവനകൾ ഇന്ന് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ കയറ്റുമതി നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിദേശ വരുമാനം നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യത്തേതിനേക്കാൾ അത് ഇരട്ടിയായി മാറിയിട്ടുണ്ട് ആഗോള സ്ഥാപനങ്ങൾക്ക് ഭാരതത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നു ഭാരതത്തിൻ്റെ വളർച്ച ശരിയായ ദിശയിലേക്കാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഭാരതത്തിൻ്റെ വളർച്ച വളരെ വേഗത്തിലാണ് ഭാരതത്തിൻ്റെ സ്വപ്നങ്ങൾ അതിവേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പുതിയ ഊർജം വരുന്നു സമഭാവന നമ്മളുടെ പ്രവർത്തന ശൈലിയാണ് സമഭാവവും അതോടൊപ്പം മമഭാവവും ആവശ്യമാണ് ഇതിലൂടെ നമുക്ക് മുന്നേറാനാകും പ്രിയമുള്ളവരെ ഞാൻ വീണ്ടും കൊറോണ കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് കൊറോണ എന്ന വിശ്വവ്യാപിയായ രോഗവ്യാപനത്തിനിടയിലും വേഗത്തിൽ സാമ്പത്തിക വളർച്ച നേടിയ ലോകത്തിലെ ഏക രാജ്യം ഭാരതമാണ് ഇന്ന് രാജ്യം മുഴുവൻ ഒരു പതാകയായി മാറിയിരിക്കുന്നു ഓരോ വീടും ത്രിവർണ പതാകയാൽ അലങ്കൃതമായിരിക്കുന്നു ജാതിമത വ്യത്യാസമില്ലാതെ ഉയർന്നവനെന്നോ താണവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഭാരതീയരാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു ഇതിലൂടെ നമ്മുടെ രാജ്യം നിരന്തരം വികാസത്തിൻ്റെ പാതയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദിവസം വിദൂരമല്ല ഓരോ ജില്ലയും സ്വയം നന്നാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു മത്സരിക്കുന്നു ഇതിലൂടെ നമ്മുടെ ലക്ഷ്യവും യാത്രയും സഫലമാകുന്നു ചെറിയ ജനസംഖ്യ മാത്രമുള്ള ആദിവാസികൾക്കും നമ്മുടെ പദ്ധതികൾ പ്രയോജനപ്പെടുന്നു പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അവരെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു പ്രവർത്തിയെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി കൂടിയ പ്രസവാവധി പന്ത്രണ്ട് ആഴ്ചയിൽ നിന്ന് ഇരുപത്താറാഴ്ചയായി വർദ്ധിപ്പിച്ചു ഇതിലൂടെ നമ്മുടെ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനോടൊപ്പം അവരുടെ നവജാത ശിശുക്കളെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിന് സാഹചര്യവും ഒരുക്കിയിരിക്കുന്നു ഭാരതത്തിൽ ജന്മമെടുക്കുന്നതോടെ ഓരോ ശിശുവും ഭാരതീയ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വാഹകരായി മാറുകയാണ് ഭാരതീയ സ്പോർട്സ് താരങ്ങൾ അവരുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ പൂർവാധികം ഭംഗിയായി അവതരിപ്പിക്കുന്നു അപ്പോൾ എനിക്ക് മമഭാവം എന്നത് എല്ലാവരുടെയും മമഭാവം എന്ന തോന്നലുണ്ടാക്കുന്നു നമ്മുടെ രാജ്യത്തെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഉചിതമായ നിയമങ്ങൾ സൃഷ്ടിച്ച് അവർക്ക് വേണ്ട ആദരവ് നൽകാൻ സർക്കാർ ശ്രമിച്ചു വരികയാണ് സേവനഭാവത്തോടെ ചെയ്യപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ ഇന്ന് അവർക്ക് പ്രയോജനപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അറുപത് വർഷങ്ങൾക്ക് ശേഷം നിരന്തരം മൂന്നാം തവണ എനിക്ക് ദേശസേവനം നടത്താനായി നിങ്ങൾ അവസരം നൽകിയിരിക്കുകയാണ് എൻ്റെ നൂറ്റിനാൽപ്പത് കോടി നാട്ടുകാർ നൽകിയ ഈ അനുഗ്രഹം എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള സന്ദേശമാണ് നൽകുന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും സേവനം സമൂഹത്തിൻ്റെ ശക്തിയോടൊപ്പം വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന പരിശ്രമമാണ് ഞാൻ ഇന്ന് ഈ ചെങ്കോട്ടയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് എന്നെ അനുഗ്രഹിച്ച കോടിക്കണക്കിന് നാട്ടുകാരുടെ മുന്നിൽ ശിരസ് കുനിച്ച് ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു നമുക്കൊരുമിച്ച് പുതിയ ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട് ഇതുവരെ നേടിയതിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇനിയും നമുക്ക് മുന്നോട്ടു പോകേണ്ടതുണ്ട് വികസനത്തിനും സമൃദ്ധിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പുതിയ വിദ്യാഭ്യാസ നയം വമ്പിച്ച രീതിയിൽ നാട്ടിൽ പുതിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ആയതിനാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് അനുയോജ്യമായ തരത്തിൽ അത് വിദ്യാഭ്യാസത്തെ മാറ്റിയിട്ടുണ്ട് വികസിത ഭാരതം എന്ന സങ്കല്പത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒരുക്കാൻ ആഗ്രഹമുണ്ട് പുതിയ വിദ്യാഭ്യാസ നയം വളരെ വലിയ സംഭാവനകൾ നൽകാൻ പ്രാപ്തമാണ് നമ്മുടെ ചെറുപ്പക്കാർ ഭാരതം ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ചെയ്തോ വികാരം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കുട്ടികളുടെ വിദേശ പഠന ചെലവിനായി ലക്ഷക്കണക്കിന് രൂപ കുടുംബങ്ങൾ ചെലവഴിക്കുന്നു യുവാക്കൾ പഠനത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാത്ത ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വിദേശ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കത്തക്ക തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ബീഹാറിൻ്റെ അഭിമാന നേട്ടം നമുക്ക് അറിവുള്ളതാണ് നളന്ത യൂണിവേഴ്സിറ്റിയുടെ പുനർനിർമ്മാണം നടന്നു കഴിഞ്ഞു നളന്ത വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ നമുക്ക് നളന്തയിലെ പുരാതന വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ആഗോള ജ്ഞാന പരമ്പരയ്ക്ക് നാം പുതിയ ഉണർവ് നൽകേണ്ടതുണ്ട് അതിനായി നളന്ത കാലഘട്ടത്തെ ആത്മവിശ്വാസത്തോടുകൂടി ഉയർത്തിക്കാട്ടേണ്ടതാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകുന്നുവെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഭാഷ കഴിവിൻ്റെ വികാസത്തിന് തടസ്സമാവരുത് എന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഭാഷ അമൂർത്തമാകരുത് മാതൃഭാഷ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ വ്യക്തിയുടെ മക്കൾക്ക് പോലും അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ശക്തി നൽകുന്നു അതുകൊണ്ട് ജീവിതത്തിലും കുടുംബത്തിലും പഠനത്തിലും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകണം ലോകം അത്ഭുതാവഹമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു അതിനാൽ വൈദഗ്ധ്യം സിദ്ധിച്ചവരുടെ മഹത്വം വർദ്ധിച്ചിരിക്കുന്നു നമ്മൾ നൈപുണ്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നു ഫോർ പോയിന്റ് സീറോയിലേക്ക് ശ്രദ്ധ നൽകിക്കൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നു നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് കഴിവ് വികസിപ്പിക്കുന്നതിന് ആ രംഗത്ത് തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കൽ നാം ആഗ്രഹിക്കുന്നു നമ്മൾ സ്കിൽ ഇന്ത്യ പ്രോഗ്രാം വ്യാപകമായി ഉപയോഗപ്പെടുത്തി വരുന്നു നമ്മുടെ ബജറ്റിലും ഇൻ്റേൺഷിപ്പിന് ഊന്നൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ യുവാക്കൾക്ക് എക്സ്പീരിയൻസ് ലഭിക്കും കഴിവുകൾ വികസിക്കും ആ രംഗത്ത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കും ഈ വിധത്തിൽ യുവാക്കളെ രൂപപ്പെടുത്തി എടുക്കാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ ആഗോള പരിസ്ഥിതിയെ ഞാൻ വ്യക്തമായി കാണുന്നു ഇന്ത്യയുടെ സ്കിൽ മെൻ പവർ എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ സ്കിൽഫുൾ യുവാക്കളാണ് അവർ ഗ്ലോബൽ ജോബ് മാർക്കറ്റിൽ ശക്തി തെളിയിക്കണം ആ സ്വപ്നത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകമതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സയൻസിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ വിജയത്തിന് ശേഷം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും പുതിയ താല്പര്യം വന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഈ താല്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വരണം ഇന്ത്യ ഗവൺമെന്റ് ഗവേഷണത്തിന് പിന്തുണ നൽകുന്നുണ്ട് അനേകം ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ഇവയെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച നിയമപരിരക്ഷയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് സുസ്ഥിര സംവിധാനം നടപ്പാക്കി അതിലൂടെ ഗവേഷണ മേഖലയ്ക്ക് പ്രാധാന്യം ലഭിച്ചു അഭിമാനത്തോടെ പറയട്ടെ ഒരു ലക്ഷം കോടി രൂപ റിസർച്ച് ആൻഡ് ഇന്നോവേഷന് വേണ്ടി ബജറ്റിൽ വകയിരുത്താൻ തീരുമാനിച്ചു ഇന്ത്യയിലെ യുവാക്കളുടെ ആശയങ്ങളെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിനായി കോടിക്കണക്കിന് രൂപ ചെലവിടുന്നു അതിനാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷമാക്കിയിട്ടുണ്ട് ഇന്ന് ഏകദേശം ഇരുപത്തി യുവാക്കൾ വിദേശത്തേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വരുന്ന അഞ്ചു വർഷത്തിൽ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ രണ്ടായിരത്തി നാൽപ്പത്തി നമ്മുടെ രാജ്യം വികസിത ഭാരതവും ആരോഗ്യ ഭാരതവും ആകേണ്ടതുണ്ട് അതിനായി കുട്ടികളുടെ പോഷകാഹാരത്തിൽ ശ്രദ്ധ നൽകേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട് അതുകൊണ്ട് വികസിത ഭാരതത്തിലെ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ഒരു ദൗത്യം നടത്തി നമ്മൾ ദേശീയ പോഷകാഹാര പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു ആരോഗ്യത്തിന് പ്രഥമ സ്ഥാനം നൽകി നമ്മുടെ കൃഷി സമ്പ്രദായത്തിന് പരിണാമം വരുത്തേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട് അത് സമയത്തിൻ്റെ ആവശ്യകതയാണ് നമ്മൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക പാരമ്പര്യങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട് അതിനായി നമ്മുടെ കൃഷിക്കാരെ നാം സഹായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളവരെ പരിവർത്തനം ചെയ്യിക്കുന്നതിനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സാങ്കേതികവിദ്യ കൃഷിക്കാർക്ക് സഹായം നൽകുന്നു എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നു കൃഷിക്കാരുടെ ഉൽപാദനത്തിന് വാല്യൂ അഡീഷൻ നൽകുന്നതിനായി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ മാർക്കറ്റിങ്ങിനായി എല്ലാ സംവിധാനങ്ങളും നൽകുന്നുണ്ട് ലോകം മുഴുവൻ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്ന് മലിനീകരണം കാരണം ഭൂമിയുടെ താപം മാറിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഭൂമിയുടെയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞു വരുന്നു ഈ സന്ദർഭത്തിൽ ജൈവകൃഷിയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ലക്ഷക്കണക്കിന് കൃഷിക്കാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അവർ ഭൂമിയുടെ സംരക്ഷണത്തിനായാണ് കഷ്ടപ്പെടുന്നത് ജൈവകൃഷിക്ക് ഊന്നൽ നൽകുന്നതിൽ ബജറ്റിൽ ധാരാളം പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആധുനികതയുടെ ഈ കാലത്ത് ലോകം ഹോളിസ്റ്റിക് ഫാമിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഓർഗാനിക് ഫുഡിന് പ്രാധാന്യം നൽകുന്നു ലോകത്തിനായി ഓർഗാനിക് ഫുഡിൻ്റെ ഏതെങ്കിലും ഫുഡ് ബാസ്ക്കറ്റ് തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ അത് എൻ്റെ രാജ്യത്തെ കൃഷിക്കാർക്ക് മാത്രമായിരിക്കും എൻ്റെ രാജ്യമായിരിക്കും അതിനാൽ വരും ദിനങ്ങളിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മുന്നോട്ട് വരുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ഓർഗാനിക് ഫുഡ് എങ്ങനെ തയ്യാറാക്കാം കൃഷിക്കാരുടെ ജീവിതം എങ്ങനെ സുഗമമാക്കാം ഗ്രാമങ്ങളിൽ ടോപ്പ് ക്ലാസ് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ലഭ്യമാക്കണം കൃഷിക്കാർക്ക് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ലഭ്യമാക്കണം കൃഷിക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി സ്മാർട്ട് സ്കൂളുകൾ ലഭ്യമാക്കണം തൊഴിൽ ലഭ്യമാക്കണം ചെറിയ ചെറിയ കൃഷിയിടങ്ങളിൽ കർഷക കുടുംബങ്ങളുടെ ജീവിതം ദുഷ്കരമാണ് അവരുടെ യുവാക്കൾക്കും പുതിയ തൊഴിൽ ലഭിക്കട്ടെ അതിനായുള്ള സമഗ്രമായ പരിശ്രമം നമ്മൾ നടത്തി വരുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ വിമൻ ഡെവലപ്മെൻറ്റ് മോഡൽ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നോവേഷൻ എംപ്ലോയ്മെൻ്റ് ആന്റർപ്രണർഷിപ്പ് തുടങ്ങി എല്ലാ മേഖലകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വെറും പങ്കാളിത്തം മാത്രമല്ല നേതൃത്വം നൽകുന്നവരായും മാറിക്കഴിഞ്ഞു അവർ ഡിഫൻസ് ഫയർഫോഴ്സ് നേവി സ്പേസ് ഈ രംഗങ്ങളിലെല്ലാം സ്ത്രീകൾ അവരുടെ പാടവം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ചില മേഖലകളിൽ നിന്നും ആശങ്കകളും ഉണ്ടാകുന്നു ഞാൻ ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് ചിലത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവ സമൂഹത്തിന് വേണ്ടി വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടവയാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുട്ടികളും ചൂഷണത്തിനിരയാകുന്നുണ്ട് അതിൽ രാജ്യത്തിൻ്റെയും സാധാരണ യുവജനങ്ങളുടെയും അമർഷം ഞാൻ മനസ്സിലാക്കുന്നു രാജ്യവും സമൂഹവും സംസ്ഥാന സർക്കാരുകളും ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരെ പൈശാചിക കൃത്യങ്ങൾ നടത്തുന്നവർക്ക് എത്രയും പെട്ടെന്ന് കഠിനമായ ശിക്ഷ നൽകേണ്ടതുണ്ട് ഞാൻ ഇക്കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സംഭവങ്ങളിൽ ചർച്ച നടക്കുന്നു അവയ്ക്ക് പ്രചാരവും ലഭിക്കുന്നു മാധ്യമങ്ങളും അതിനെ പ്രചരിപ്പിക്കുന്നു പൈശാചിക കൃത്യം നടത്തിയ വ്യക്തിക്ക് ശിക്ഷയും ലഭിക്കുന്നുണ്ട് ശിക്ഷിതരെക്കുറിച്ച് വ്യാപകമായ ചർച്ച നടത്തേണ്ടത് സമയത്തിൻ്റെ ആവശ്യകതയാണ് അത് ഭയം ജനിപ്പിക്കും അത്തരം ഭയം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നമ്മളിൽ രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധത്തിൻ്റെ കുറവുണ്ട് മുൻപ് കളിപ്പാട്ടങ്ങൾ പോലും നമ്മൾ വിദേശത്ത് നിന്ന് നിറക്കുമതി ചെയ്തിരുന്നു എന്നാൽ ഇന്നവ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു കാലത്ത് മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്തിരുന്നു നമ്മൾ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ മാനുഫാക്ചറിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിടുന്നു മാത്രവുമല്ല മൊബൈൽ ഫോൺ എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ശക്തിയാണ് നമ്മൾ ഇന്ന് സെമി കണ്ടക്ടർ മെഷീനു വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ പ്രൊഡക്ഷനും ഇന്ത്യയിൽ തന്നെയാകും ടു ജിക്കായി നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം ഫൈവ് ജിയിൽ നിൽക്കുന്നു ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫൈവ് ജി എത്തിക്കഴിഞ്ഞു സിക്സ് ജിയുടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു ലോകത്ത് തന്നെ ഇത് കോളിളക്കം സൃഷ്ടിക്കും ഇത് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഡിഫൻസ് സെക്ടറിലും നമ്മൾ സ്വാശ്രയത്വം നേടിക്കഴിഞ്ഞു ഈ അവസരത്തിൽ ഡിഫൻസ് ഫോഴ്സിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു വിദേശത്ത് നിറക്കുമതി ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ആയിരക്കണക്കിന് മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ സൈന്യത്തിൻ്റെ സുവർണകാലമാണ് പ്രതിരോധ രംഗത്ത് നമ്മൾ സ്വാശ്രയരായി കഴിഞ്ഞു ഇന്ന് ഡിഫൻസ് മാനുഫാക്ചറിംഗ് രംഗത്ത് ഭാരതം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു ഡിഫൻസിന് വേണ്ടി നമ്മൾ വിദേശത്ത് ഇറക്കുമതി ചെയ്തിരുന്ന ചെറുതും വലുതുമായ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാനുഫാക്ചറിങ് രംഗത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ അത്യന്താപേക്ഷിതമാണ് നമ്മൾ ലോകത്തിലെ ഒരു മാനുഫാക്ചറിങ് ഹബാകണം അതിനായി സ്കിൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് ആ രംഗത്തും നമ്മൾ ശ്രദ്ധ നൽകിയിട്ടുണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് രംഗത്തും പുതിയ മാതൃകകൾ പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ ജനപങ്കാളിത്തവുമുണ്ട് ആവശ്യകത അനുസരിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും ഭാരതം ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഹബ്ബാകുന്ന ദിവസം വിദൂരമല്ല ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി വരുന്നുണ്ട് ഇലക്ഷന് ശേഷം എന്നോട് കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടവരിൽ അധികവും ലോകം മുഴുവനുമുള്ള ഇൻവെസ്റ്റേഴ്സാണ് അവർ ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതൊരു സുവർണ അവസരമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വ്യക്തമായ ഒരു നയമുണ്ടാകണം ഗുഡ് ഗവേണൻസ് ഉണ്ടാവണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ സൃഷ്ടിക്കണം സംസ്ഥാനങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് പരസ്പരം മത്സരിക്കണം നിക്ഷേപകർ വരുന്നതോടെ പ്രാദേശിക യുവാക്കൾക്ക് അവസരം ലഭിക്കും ജീവിത നിലവാരം മെച്ചപ്പെടും നയങ്ങളിൽ മാറ്റമുണ്ടാകണം ഗ്ലോബൽ റിക്വയർമെൻസ് അനുസരിച്ച് സംസ്ഥാനങ്ങൾ നയത്തിൽ മാറ്റം വരുത്തണം ഗുഡ് ഗവേണൻസ് സിംഗിൾ പോയിന്റിനായി സംസ്ഥാനങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിക്ഷേപകർ വരും അവർ മടങ്ങിപ്പോകുകയുമില്ല അതുകൊണ്ട് ഞാൻ സംസ്ഥാന സർക്കാരുകളോട് പറയുന്നു ലോകം മുഴുവൻ ഭാരതത്തിൽ നിക്ഷേപം നടത്താൻ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് പഴയ രീതികൾ മാറ്റി സ്പഷ്ടമായ നയങ്ങളുമായി മുന്നോട്ട് വരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നോക്കൂ ഇതിൻ്റെ മാറ്റം അതത് സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയും നിങ്ങളുടെ സംസ്ഥാനങ്ങൾ തിളങ്ങും ഞാൻ ഈ വിശ്വാസം നൽകുന്നു സുഹൃത്തുക്കളെ ഭാരതീയമായ നിലവാരം അന്തർദേശീയ നിലവാരമാക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെയായാൽ നമ്മുടെ എല്ലാ വസ്തുക്കൾക്കും സ്വാഭാവികമായും മാർക്കറ്റ് ലഭിക്കും ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെയും സമീപനത്തിന്റെ മേന്മയെയും ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഗുണനിലവാരത്തിന് ഊന്നൽ നൽകി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്ക് പ്രതിഭയുണ്ട് ഡിസൈൻ രംഗത്തും നമുക്ക് മികച്ച സംഭാവന നൽകാൻ കഴിയും ഡിസൈൻ ഇൻ ഇന്ത്യ എന്ന ആഹ്വാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം ഡിസൈൻ ഇൻ ഇന്ത്യ ആൻഡ് ഡിസൈൻ ഫോർ ദ വേൾഡ് എന്ന സ്വപ്നത്തോടുകൂടി മുന്നോട്ട് പോകണം ഗെയിമിങ്ങിൻ്റെ ലോകത്തെ വലിയ മാർക്കറ്റുണ്ട് ഭാരതത്തിന് ഇതിൽ വളരെ വലിയ പൈതൃകമുണ്ട് പ്രതിഭകളോടുകൂടി ഈ രംഗത്ത് ഭാരതത്തിന് വരാൻ കഴിയും ലോകത്തിലെ ഏതൊരു കുട്ടിയെയും നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഗെയിമിങ്ങിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഭാരതത്തിലെ കുട്ടികൾ യുവാക്കൾ ഐ ടി പ്രൊഫഷണൽസ് എ ഐ പ്രൊഫഷണൽസ് എല്ലാവരും ഗെയിമിങ്ങിൻ്റെ ലോകത്ത് മുഴുകണം കളിക്കുന്നതിനല്ല ഗെയിമിംഗ് ലോകത്ത് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നതിനാകണം നമ്മുടെ ആനിമേറ്റേഴ്സിനെ ലോകം മുഴുവൻ ജോലി ചെയ്യാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആഗോള താപനം കാലാവസ്ഥാ മാറ്റം ഇവയെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് പുനരുപയോഗ ഊർജം നൽകുന്നതിൽ നമ്മൾ ശക്തരായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ജനങ്ങളുടെ കഴിവ് എനിക്ക് ലോകത്തോട് പറയേണ്ടതുണ്ട് ജി ട്വൻ്റി രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ നാട്ടിലെ പൗരന്മാർ പ്രാവർത്തികമാക്കി പാരീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കീഴിൽ തീരുമാനിച്ചിരുന്ന ടാർജറ്റ് സമയപരിധിക്ക് മുന്നേ ചെയ്തു തീർത്തു ജി ട്വൻ്റി രാജ്യങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഭാരതം മാത്രമാണ് സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർത്തത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ഉറപ്പ് നൽകുന്നു എൻ്റെ ജനങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും മാനവതയ്ക്കായും ഭാവിക്കായും സേവനങ്ങൾ നടത്തും നമ്മളുടെ കുട്ടികളുടെ ഉജ്ജ്വലമായ ഭാവിക്കത് ഗാരൻറ്റിയാകും റെയിൽവേ രണ്ടായിരത്തി മുപ്പതിൽ സീറോ എമിഷൻ ആകണമെന്ന കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒപ്പം തന്നെ പി എം സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സൗജന്യ വൈദ്യുതോർജ്ജ പദ്ധതി പുതിയ ശക്തി നൽകുന്നതാണ് ഈ മാറ്റങ്ങൾ എൻ്റെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകും വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാകും വൈദ്യുത വാഹനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നു പി എം സൗരോർജ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവരുടെ വാഹനങ്ങളുടെ ഇന്ധനോപയോഗ ഇന്ധനോപയോഗിലവു കുറയും നയങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് ഭാരതം ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിയിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് ആശങ്കയില്ല നാം ഗ്ലോബൽ വാമിങ്ങിനെ ചിന്തിക്കേണ്ടതുണ്ട് ഗ്രീൻ ജോബിൻ്റെ ഏറെയാണ് വരും കാലങ്ങളിൽ ഗ്രീൻ ജോബിന്റെ മഹത്വം വർദ്ധിക്കും നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് ഗ്രീൻ ജോബിന്റെ സാധ്യതകൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കണം ഒളിമ്പിക്സിൽ ഭാരതത്തിൻ്റെ അഭിമാനമുയർത്തിയ യുവാക്കളാണ് ത്രിവർണ പതാക ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തെ പ്രതിനിധീകരിച്ച എല്ലാ അത്ലറ്റുകൾക്കും ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു നാം പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനായി ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകും ആ വിശ്വാസത്തോടെ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അടുത്ത ദിവസങ്ങളിൽ പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനായി ഭാരതത്തിൽ നിന്നും ഒരു സംഘം പുറപ്പെടും അവർക്ക് ഞാൻ ഹൃദയത്തിൽ നിന്നും ആശംസകൾ നേരുന്നു ഇന്ത്യയിലെ അനേകം നഗരങ്ങളിൽ ജി ട്വൻ്റി സംഘടിപ്പിച്ചു ലോകത്ത് മറ്റങ്ങും ജി ട്വൻ്റി ഇത്ര വിപുലമായി സംഘടിപ്പിച്ചിട്ടില്ല അതിലൂടെ മഹത്തായ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് നാം തെളിയിച്ചു ഇന്ത്യയുടെ ആതിഥേയത്വം വഹിക്കാനുള്ള ശക്തി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഭാരതത്തിൻ്റെ ഭൂമിയിൽ നടക്കണം എന്നത് നമ്മുടെ സ്വപ്നമാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നു സുഹൃത്തുക്കളെ ജനങ്ങൾ പിന്നാക്കം നിൽക്കുന്നത് പുരോഗതിക്ക് തടസ്സമാണ് അങ്ങനെയുള്ളവരെ കൂടി മുന്നോട്ട് കൊണ്ടുവരേണ്ടത് സാമൂഹിക ഉത്തരവാദിത്വമാണ് അതിലൂടെ വിജയം കൈവരിക്കാം പിന്നാക്കക്കാരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും പിന്നാക്കം നിൽക്കുന്നവർ അവർ നമ്മുടെ കൃഷിക്കാരാകട്ടെ ആദിവാസി സഹോദരീ സഹോദരങ്ങളാകട്ടെ തൊഴിലാളികളാകട്ടെ മറ്റ് സഹോദരീ സഹോദരങ്ങളാകട്ടെ ആരായാലും അവരെല്ലാവരെയും തുല്യതയിലേക്ക് കൊണ്ടുവരുന്നതിനായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇന്നതിന് വേഗത കൈവന്നിട്ടുണ്ട് അതിനായി കൂടുതൽ സമയം നമ്മുടെ മുന്നിലില്ല വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ തുല്യത ആർജിച്ചാൽ നമ്മുടെ ശക്തി വർദ്ധിക്കും അതിനുള്ള വലിയ അവസരം ലഭ്യമായിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് തന്നെ ബ്രിട്ടീഷുകാരെ നേരിട്ട ഒരു ആദിവാസി യുവാവിനെക്കുറിച്ച് നമുക്കറിവുള്ളതാണ് അന്ന് അദ്ദേഹത്തിന് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമേ ഉള്ളൂ ഇന്ന് അദ്ദേഹത്തെ ഭഗവാൻ ബിർസാ മുണ്ട എന്നാളുകൾ വിശേഷിപ്പിക്കുന്നു ഭഗവാൻ ബിർസാ മുണ്ടയുടെ ജന്മജയന്തിയാണ് എല്ലാവർക്കും അദ്ദേഹം പ്രേരണാസ്രോതസ്സാണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ വ്യക്തികൾ പോലും നമുക്ക് പ്രേരണയാകാറുണ്ട് ബിർസാ മുണ്ടയേക്കാൾ കൂടുതൽ പ്രേരണ ആരാണ് നൽകുന്നത് നമുക്ക് ബിർസാമുണ്ടയുടെ നൂറ്റി അൻപതാം ജയന്തി ആഘോഷിക്കാം സഹവർത്തിത്വം ഊട്ടി ഉറപ്പിക്കാം സമൂഹത്തിലെ എല്ലാ തലത്തിലെ വ്യക്തികളെയും നമ്മളോടൊപ്പം ചേർത്ത് മുന്നോട്ട് പോകാം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്കിനിയും ഏറെ മുന്നോട്ട് പോകണം എന്നാൽ രാജ്യത്തിൻ്റെ പുരോഗതി കുറച്ചാളുകൾ കാണുന്നില്ല എന്നതും സത്യമാണ് ഭാരതത്തിൻ്റെ നന്മ ചിന്തിക്കാൻ പോലും കഴിയാത്ത കുറച്ചാളുകളുമുണ്ട് സ്വയം നന്മയില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ നന്മ നന്നായി തോന്നുകയുമില്ല ഈ മാനസികസ്ഥിതി ഉള്ളവർ കുറവല്ല അവർ നിരാശയിൽ മുങ്ങിത്താണവരാണ് ഇത് സർവനാശത്തിന് കാരണമായി തീരും ആ കുറവ് നികത്തുന്നതിന് പുതിയ കാഴ്ചപ്പാടുമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നമ്മുടെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സമർപ്പണ മനോഭാവത്തോടുകൂടി വിപരീത പരിതസ്ഥിതികളെ മറികടന്ന് വിജയം നേടി മുന്നോട്ടു പോകണം മുന്നോട്ടു പോകണമെന്ന ദൃഢനിശ്ചയത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകരുത് സുഹൃത്തുക്കളെ അനേകം വെല്ലുവിളികളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത വെല്ലുവിളികളുണ്ട് അകത്തും പുറത്തും വെല്ലുവിളികളുണ്ട് വെല്ലുവിളികൾ വർധിച്ചു കൊണ്ടിരിക്കും എന്നാൽ നമ്മൾ ശക്തിശാലികളാകണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതം വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകും നമ്മൾ ലോകത്ത് സമൃദ്ധിയുടെ ദേശമാണ് നമ്മൾ യുദ്ധത്തിൽ തലകുനിച്ചിട്ടില്ല നമ്മൾ ബുദ്ധൻ്റെ ദേശമാണ് യുദ്ധം നമ്മുടെ വഴിയല്ല ഞാൻ ലോകസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ മനസ്സിലാക്കൂ ഭാരതത്തിൻ്റെ ആയിരം വർഷത്തെ ചരിത്രം മനസ്സിലാക്കൂ സമ്പൂർണ്ണ മാനവികതയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകുന്ന ഭൂമിക്ക് വേണ്ടി കഠിന പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാലും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വെല്ലുവിളികൾ എന്തു തന്നെ ആയാലും വെല്ലുവിളികളെ വെല്ലുവിളിക്കുക എന്നത് ഭാരതത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ തലകുനിക്കില്ല പിന്മാറില്ല ദൃഢനിശ്ചയത്തിൻ്റെ പൂർത്തീകരണത്തിനും നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളുടെ ഭാഗ്യമുറപ്പിക്കുന്നതിലും രാജ്യത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലും നിന്ന് നമ്മൾ ഒരടി പോലും പിന്മാറില്ല എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സമൂഹത്തിൻ്റെ മാനസിക ഘടനയിലെ മാറ്റം വലിയ വലിയ വെല്ലുവിളികൾക്ക് കാരണമാകുന്നു നമ്മുടെ ജനങ്ങൾ അഴിമതി കാരണം ബുദ്ധിമുട്ടുന്നു അഴിമതി കാരണം സാധാരണ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ അവർക്ക് വിദ്വേഷമുണ്ട് അത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കിത് പരിഹരിക്കേണ്ടതുണ്ട് രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തേക്കാൾ വലുതല്ല എൻ്റെ അഭിമാനം രാഷ്ട്രത്തേക്കാൾ വലിയ സ്വപ്നവും എനിക്കില്ല അതിനാൽ സത്യസന്ധതയോടുകൂടി അഴിമതിക്കെതിരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ തുടരും ഞാൻ അഴിമതിക്കാർക്ക് ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കത്തെ ഞാൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അഴിമതിക്കാരെ ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് മഹത്തായ ഒരു ഭരണഘടന ഉണ്ടായിട്ടും അഴിമതിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട് എന്നത് നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ അവർ അഴിമതിക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അഴിമതിക്കാർക്ക് സ്വീകാര്യത ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരാരോഗ്യമുള്ള സമൂഹത്തിൻ്റെ ചിന്താവിഷയമാണിത് അഴിമതിക്കാരെ സമൂഹം തിരിച്ചറിയുകയാണെങ്കിൽ അവർ ഭയക്കും എന്നാൽ മഹത്വവൽക്കരിക്കുകയാണെങ്കിൽ ഭയമുണ്ടാകില്ല എന്ന് മാത്രമല്ല ആ വഴി അവർ ഉപേക്ഷിക്കുകയുമില്ല എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ബംഗ്ലാദേശിലെ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ് അവിടെ സ്ഥിതി ശാന്തമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ അയൽ രാജ്യങ്ങൾ സമാധാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സമാധാനത്തോട് കടപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ വികസന യാത്രയിൽ നമ്മൾ ജാഗരൂകരായിരിക്കും എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനുഷ്യരാശിയുടെ ശുഭചിന്തകരാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ ഭരണഘടനയുടെ എഴുപത്തഞ്ച് വർഷത്തെ യാത്ര രാഷ്ട്രത്തെ ശ്രേഷ്ഠമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഭരണഘടനയുടെ പങ്ക് അമൂല്യമാണ് നമ്മുടെ രാജ്യത്തെ ദളിതരുടെയും പീഡിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സുരക്ഷ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മൾ ഭരണഘടന നൽകുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റേണ്ടത് അത്യാവശ്യമാണ് ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പറഞ്ഞ് പൗരന്മാരിൽ മാനസിക സംഘർഷം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉത്തരവാദിത്വങ്ങൾ കോർപ്പറേഷനുകൾ ജില്ലാ പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾ ഇവയിൽ നിക്ഷിപ്തമാണ് നൂറ്റി കോടി ജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റേണ്ടതാണ് അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ പരിപാലിക്കപ്പെടും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനാധിപത്യം ശക്തിപ്പെടും നമ്മുടെ കഴിവുകൾ വർദ്ധിക്കും പുതിയ ശക്തിയോടുകൂടി മുന്നേറും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ സുപ്രീം കോടതി യൂണിഫോം സിവിൽ കോഡിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി പല ഉത്തരവുകളും നൽകിയിട്ടുണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ കോഡ് കമ്മ്യൂണൽ സിവിൽ കോഡാണ് ഭിന്നത ഉണ്ടാക്കുന്ന സിവിൽ കോഡാണ് അത്തരമൊരു സിവിൽ കോഡുമായിട്ടാണ് നമ്മൾ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്നത് സുപ്രീം കോടതിയും അതുതന്നെ ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടനാ ശില്പികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവപൂർണവും വ്യാപകവുമായ ചർച്ചയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കും അവരുടെ ചിന്തകളുമായി മുന്നോട്ട് വരാം ഉച്ചനീചത്വത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടാകുമോ അതുകൊണ്ട് ഞാൻ പറയുന്നു രാജ്യത്തൊരു സെക്കുലർ സിവിൽ കോഡ് വേണ്ടത് സമയത്തിൻ്റെ ആവശ്യകതയാണ് നമ്മൾ എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടത് കമ്മ്യൂണൽ സിവിൽ കോഡിനെ ആധാരമാക്കിയാണ് നമുക്ക് സെക്കുലർ സിവിൽ കോഡിലേക്ക് പോകണം സാധാരണ ജനങ്ങൾ മതത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഭിന്നതകളിൽ നിന്ന് മോചനം ലഭിക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ കുടുംബവാദവും ജാതിവാദവും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് രാജ്യത്തെയും രാഷ്ട്രീയത്തെയും കുടുംബവാദത്തിൽ നിന്നും ജാതിവാദത്തിൽ നിന്നും മോചിപ്പിക്കണം ഞാൻ കാണുന്നു എൻ്റെ മുന്നിലെ യുവാക്കളുടെ ആശയമാണ് മേരാ ഭാരത് മൈ ഭാരത് മൈ ഭാരതിന് അനേകം ഉദ്ദേശങ്ങളുണ്ട് അതിൽ ഒരു ഉദ്ദേശം ഇതാണ് ജനപ്രതിനിധികളുടെ രൂപത്തിൽ ഒരു ലക്ഷം യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അവരുടെ കുടുംബത്തിൽ ആർക്കും രാഷ്ട്രീയ ഭിന്നതകൾ ഉണ്ടാവരുത് കുടുംബത്തിലെ ആർക്കും ഒരു തലമുറയിലും രാഷ്ട്രീയ ബന്ധമുണ്ടാകരുത് ഗ്രാമപഞ്ചായത്തിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ പുതിയ ഒരു ലക്ഷം യുവാക്കൾ മുന്നിലേക്ക് വരണം അങ്ങനെയായാൽ ജാതിവാദം കുടുംബവാദം എന്നിവയിൽ നിന്ന് സ്വതന്ത്രരായി ജനാധിപത്യത്തിന് ശക്തിയേകും ആവശ്യമാണെങ്കിൽ താൽപ്പര്യപ്രകാരം ഏതെങ്കിലും ഗ്രൂപ്പിൽ ഉൾപ്പെടാം ജനപ്രതിനിധികളായി മുന്നോട്ട് വരാം ഇങ്ങനെയുള്ള ഫ്രഷ് ബ്ലഡ് വളരെ ചിന്തിച്ചു വരികയാണെങ്കിൽ ജനാധിപത്യം സമർത്ഥമാകും രാജ്യത്ത് പലതവണ തെരഞ്ഞെടുപ്പ് പുരോഗതിക്ക് തടസ്സമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ മൂന്ന് മാസത്തിലോ ആറുമാസത്തിലോ രാജ്യത്തിൽ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ചില പദ്ധതികൾ ഇലക്ഷൻ കാരണം മാറ്റിവെക്കേണ്ടി വരുന്നു ഇതിനെക്കുറിച്ച് ദേശവ്യാപകമായി ചർച്ച നടന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഒരു കമ്മിറ്റി ഗംഭീരമായ റിപ്പോർട്ട് നൽകി നിർദ്ദേശം വെച്ചു വൺ നേഷൻ വൺ ഇലക്ഷൻ ഞാൻ ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് ത്രിവർണ്ണ പതാകയെ സാക്ഷ്യപ്പെടുത്തി രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളോട് ചോദിക്കുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന മനസ്സിലാക്കാനും ഭാരതത്തിൻ്റെ ഉന്നതിക്കും റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതിനും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിനായി നാം മുന്നോട്ട് വരണം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടമാണിത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം പ്രതീക്ഷിച്ചിരിക്കുകയാണ് തടസ്സങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് ഇവയെല്ലാം പരാജയപ്പെടുത്തി നമുക്കൊന്നായി കൂടി മുന്നോട്ട് പോകണം ഇതിനായി രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എൻ്റെ സങ്കല്പത്തിൽ വേർതിരിവുകളില്ല ഈ രാഷ്ട്രത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് നമ്മുടെ പൂർവികരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും പൂർവികരുടെ രക്തം നമ്മളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കാം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും രാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ ഓരോ വിയർപ്പ് തുള്ളിയും ഭാരതത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പ്രതിബദ്ധതയോടുകൂടി മുമ്പോട്ട് വരണം ഞാൻ രാജ്യത്തോട് ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ പൂർവികർ കണ്ടിരുന്ന സ്വപ്നങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളോട് ചേർത്തു വയ്ക്കണം നമ്മുടെ ജീവിതത്തോട് ചേർത്തു വയ്ക്കണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റേതാണ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് സുവർണ ഭാരതമാകാൻ കഴിയും ഞാൻ നിങ്ങൾക്കുറപ്പ് നൽകുന്നു നിങ്ങൾ എന്നിലേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസവും ഉത്തരവാദിത്വവും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ പരിശ്രമത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല ഞാൻ വെല്ലുവിളികളെ ഭയക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കുന്നു ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആ സ്വപ്നങ്ങളെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇന്ന് ദേശീയ പതാകയുടെ നിഴലിൽ ത്രിവർണ പതാകയുടെ മുന്നിൽ നമുക്ക് ദൃഢനിശ്ചയമെടുക്കാം എന്നോടൊപ്പം പറയൂ मातरम मातरम ി ജയ് ഭതാ കി ജയ്ന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്